പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവിനല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാർ, എന്ത് നന്മയാ ഫാത്തിമ, എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തിരുന്നത്. ഉമർ ഇബ്നു അബ്ദുല്ലസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, അവിടെന്ന് പറയുകയാ, അവിടെന്ന് പറയുകയാ, മകാന ഉമർ ഇബ്നു അബ്ദുല്ലസീസ് അക്സറിൽ നിന്നാസ് സലാത്തം വലാ സിയാമാ, എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ലവരെ മരണം കൊടുക്കാൻ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ലാക്കിന വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭാര്യ പറയുകയാ, ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മറ്റൊരാള് എന്റെ ജീവിതത്തിൽ വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്തിൽ അല്ലാഹനെ ഭയന്ന് നടന്ന ഏറ്റവും നല്ല മനുഷ്യൻ എന്റെ ഭർത്താവാ. ഭാര്യ പറയുകയാ, വെറുതെ പറയുകയല്ല, യദുക്കുറുല്ലാഹ ഫില്ലൈലി യദുക്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹാ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ നിന്ന് തമാശ പറയുകയാ, രണ്ടുപേരും കിടന്നുറങ്ങുന്നതിന് മുമ്പ് കിടപ്പറയിൽ നിന്ന് സംസാരിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, അല്ലാഹ്, ഫാത്തിമ പറയുകയാണ്, അല്ലാഹുടെ പേര് പറയുകയാണ്, അല്ലാഹുവിന്റെ പേര് പറയുകയാണ്, അല്ലാഹുടെ പേര് പറഞ്ഞു കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് കരയാൻ തുടങ്ങി. പടച്ചവരെ കരയുകയാണ്, സുബഹി വരെ ഇരുന്ന് കരയുകയാണ്. നരകം പറഞ്ഞപ്പോഴല്ല, മരണം പറഞ്ഞപ്പോഴല്ല, ഖബറ് പറഞ്ഞപ്പോഴല്ല, സിറാത്ത് പറഞ്ഞപ്പോഴല്ല, മീസാൻ പറഞ്ഞപ്പോഴല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുല്ലസീസ് വെളുപ്പാ കാലം വരെ ഇരുന്ന് കരയുകയാ. ഇതാടോ ഖുർആനും പറഞ്ഞത്, ആരാണ് സത്യവിശ്വാസി എന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂ. അബ്ദുല്ലസീസ് തങ്ങളുടെ ഭാര്യ പറയാ, വല്ലാഹി സത്യം, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബിഗിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആയിഷ ബീവി റളിയല്ലാഹു തആലാൻഹയോട് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിന്റെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ, എന്റെ ഭർത്താവിന്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുകൊണ്ട് ഈ വാഴ് കേൾക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരല്ല, നിങ്ങളുടെ ഭാര്യമാരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ഉറക്കെ പറ, ആര് പറയണം? നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ, പറയോ, പറയോ. ഓള് ലോകത്ത് ആര് വേണമെങ്കിലും നല്ലതാണെന്ന് പറയും, നിന്നെ കുറിച്ച് പറയില്ല. കാരണം നിന്റെ എല്ലാ സ്വഭാവവും നിന്റെ ഭാര്യക്കറിയാം.
എടോ നീ സ്വർഗത്തിൽ, ചില ഭർത്താക്കന്മാര് വയലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോ പെണ്ണുമ്പളോട് ചോദിക്കും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞ കേട്ടോ, ഭർത്താവിന്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എടി നിനക്ക് എന്നോടുള്ള കടമ, എന്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്ന നീ അത് തുടച്ചെടുക്കണം. ഭാര്യയോട് ഭർത്താവ് പറയ, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിന്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു, അത്രയ്ക്കും പവറാ എനിക്ക്. ഭാര്യയോട് ഭർത്താവ് പറയ, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്റെ പൊരുത്തം വേണമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണേ കഞ്ചാവ് അടിച്ചടക്കുന്ന? വെള്ളിയാഴ്ച പോലും നിസ്കരിക്കാത്തവനാ വെണ്ണംപള്ളി എടുത്ത് പറയണ. ഉസ്താദ് പറഞ്ഞത് കേട്ടോ, ചങ്ങായി നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ആദ്യമായിട്ടാപ്പ ഞങ്ങളെക്കുറിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ പറയണേന്ന്. സാധാരണ വഴുത് പറയുന്ന ഉസ്താദന്മാര് പെണ്ണുങ്ങളെ കുറ്റം പറയാ അല്ലേ, എപ്പൊ നോക്കിയാലും ഞങ്ങളിങ്ങനെ പറയും. ആദ്യ ഇയാളൊരു വെറൈറ്റി, ആദ്യമായിട്ടാ ഞങ്ങളെ കുറിച്ച് പറയുന്നേന്ന്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. പെണ്ണുങ്ങള്, പെണ്ണുങ്ങളോട് നമുക്ക് എല്ലാ കടമ, ചുമ്മാ നാട്ടുകാരൊക്കെ വലിയവനാ വലിയവനാ എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നാട്ടുകാരെ മുഴുവനും പലതും അങ്ങനെ പറയാം, അതിൽ കാര്യമൊന്നുമില്ല. ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആലാനഹു ചെന്നിട്ടൊരു മസല ചോദിച്ചു, ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കേണ്ട പെണ്ണുങ്ങളില്ലേ, ഉണ്ടോ? 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 താത്താമാരെ എടുക്കാറില്ലേ? ചോദിക്കാതെ പൈസ എടുക്കാറില്ലേ? ഹലാലാണോ? ഹലാലാണോ? മസല ഞാൻ പഠിപ്പിച്ചു തരാം. ഹിന്ദ് റളിയല്ലാഹു തആലാനഹു നബിതങ്ങളോട് എന്ന് ചോദിച്ചു, നബിയെ എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ, എനിക്ക് ചെലവിനൊന്നും തരത്തില്ല നബിയെ. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, എനിക്ക് ചെലവിന് തരാറില്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ എടുക്കാറുണ്ട്. പാവമാണോ നബിയെ? എടുക്കാൻ പാടുണ്ടോ നബിയെ? എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? നബിതങ്ങൾ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ള നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ, ആവശ്യമുള്ളത് എടുത്തോളാം. ഏത് ഭർത്താവിന്, ഏത് ഭാര്യക്ക്? ഭാര്യക്ക് ചെലവിന് പോലും കൊടുക്കാത്തവൻ. തരുന്ന പെണ്ണേ നിന്റെ അതല്ല, നിനക്കൊരു മാക്സിയോ ചുരിദാറോ ഒന്ന് റീചാർജ് ചെയ്യാനോ, നിനക്ക് ആവശ്യമുള്ളതുപോലും തരാത്ത ഭർത്താവ്, അർഹതപ്പെട്ടതുപോലും തരുന്നില്ല. അപ്പൊ വേണമെങ്കിൽ പതുക്കെ, അപ്പോഴും ആവശ്യമുള്ളതേ എടുക്കാവൂ, എത്തിയങ്ങാനേ ആക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ചെലവിന് കൊടുക്കണം, ചെലവിന് കൊടുത്ത് എടുക്കോ. എടാ ഭാര്യക്ക് ചെലവിന് കൊടുക്കണം. നാല് പെണ്ണൊക്കെ കെട്ടാം, കുഴപ്പമൊന്നുമില്ല, ദീനിൽ അങ്ങനെ നിയമമുണ്ട്, നാല് പെണ്ണ് വരെ കെട്ടാം. ഒളിച്ചു പാത്തും പെണ്ണ് കെട്ടുന്നവരുണ്ട്, അങ്ങനെയൊന്നും കെട്ടരുത്. നാട്ടുകാരും മഹല്ലും അറിഞ്ഞിട്ട് ഒന്ന് കെട്ടും, എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒളിച്ചൊരു വിവാഹം കഴിച്ചിട്ട് ഒരു വാടക വീടും കൊടുത്ത് അവിടെ നിർത്തിയേക്കും. ഞാൻ ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു വട്ടം വരാം ആമിന, ആ പരിപാടി ദീനിലില്ല എങ്ങാതീ. എടാ നീ രണ്ടോ മൂന്നോ നാലോ വിവാഹം കഴിച്ചോ, പക്ഷെ വിവാഹം കഴിച്ചാൽ എല്ലാ ഭാര്യമാരെയും ഒരേപോലെ നിനക്ക് കാണാൻ കഴിയണം. വേർതിരിവ് ഇവിടെ മഹല്ലും നാട്ടുകാരും അറിഞ്ഞവളുടെ കൂടെ ആഴ്ചയിൽ ആറ് ദിവസം ഉള്ള കൂടെ ഒരു ദിവസം ഒളിച്ചും പാത്ത് അവിടെ പോയിട്ട് വരും, ആ പരിപാടി ദീനി നടക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അത് നടക്കൂല, എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ കഴിയണം, വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യ പോയെങ്കിലും പറയട്ടെ നീ നല്ലവനാണെന്ന്. നിന്റെ ഭാര്യ പറയണം, അങ്ങനെ വേണം ജീവിക്കാൻ. ഓള് നിന്നെ കുറിച്ച് നല്ലത് പറയുന്ന നീന്റെ സ്വഭാവം മാറ്റണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. പറയോ ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വയലു കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങാൻ സമയമാകുമ്പോ ചുമ്മാതെ ആമിനായി ഇങ്ങനെ ഒന്ന് തോണ്ടണം. എന്തുവാ ഇവിടെ എന്താ വിളിക്കുക ഭാര്യ ഭർത്താവിനെ? ഇക്കാന്ന് ഇവിടെ എന്താ വിളിക്കുക ഭർത്താവിനെ? ഭാര്യ ചീത്ത വിളിക്കാതിരുന്നാ മതി, ഇല്ല എടാ വാടാ പോടാന്ന ഇപ്പൊ വിളിക്ക. എടാ നിങ്ങ എടുക്കടാ, ആരുടെ പറയണേ ഭർത്താവിനോട്? നല്ല ബുദ്ധി ഏട്ടാ, ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളുണ്ട്. അബൂക്കറേ സുബ്ഹാനല്ലാഹ്. പാപ്പാനെ എന്താ വിളിക്കണേ? പേരാ വിളിക്കണേ? പാപ്പാനെ എന്താ വിളിക്ക? വാപ്പാനെ വിളിക്കണത് വാപ്പാന്നാണോ അബൂബക്കർ വാപ്പാന്നാണോ? ഉമ്മാനെ വിളിക്കണ ആമിന ഉമ്മാന? ഉസ്താദിനെ വിളിക്കണത് സിറാജ് ഉസ്താദ്?
പഠിപ്പിക്കണ ഉസ്താദിനെ ഉസ്താദ് നില വിളിക്ക, പേരെ വിളിക്ക. ഭർത്താവിനൊരു സ്ഥാനം ഉണ്ട് കേട്ടാ, ആ സ്ഥാനം കൊടുക്കണം. അള്ളാഹുമാൻ തിരുമാറാകട്ടെ. പണ്ടുള്ളവര് ഏയ് നിങ്ങള് കുട്ടികളുടെ ഉപ്പ ഇങ്ങനെയൊക്കെയാ വിളിക്ക. ഇപ്പോഴോ അതെങ്ങനെ കുട്ടികൾ വിളിക്കണത് ഗെയ്സ് ഗെയ്സ് എന്നാ, കൂടെ ഗെയ്സ് ഗെയ്സ് എല്ലാം വിളിക്കണ ഗെയ്സാ. ഞാന് വയത് കഴിഞ്ഞു പോയപ്പോ ഒരു തട്ടുകടയിൽ കയറി കാപ്പുടിക്കാൻ, ഒരുത്ത എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. കാലൊക്കെ ഇവിടെ പോയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറയുന്നത് ബഹുമാനിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ. കാക്കാനോട് ചോദിക്കുന്നു, എന്തൊക്കെ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്, കുടുംബജീവിതമൊക്കെ? നല്ല ഒരു ഭാര്യ ഉസ്താദെ, നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, വഴുതു പറയും, ചോറ് വെച്ച് തരും, എല്ലാം ചെയ്തു തരും. പിന്നെ എന്റെ മുഖത്തൊരു വിഷമം, നാവിന് മാത്രം ഇത്ര നീളം കൂടുതലുണ്ട് ഉസ്താദെ, അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. അള്ളാഹു നമ്മളെ കാത്തിരിച്ചേക്ക് മാറാകട്ടെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മൾ മരിച്ച നമ്മളെ കുറിച്ച് നമ്മളുടെ ഭാര്യയെങ്കിലും പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു ഭാഗ്യം തിരുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞപ്പോ പെണ്ണുങ്ങളുടെ തല പന്തലിന്റെ മുകളിൽ തട്ടനുണ്ട് കേട്ടാ. ഇത്രയൊക്കെ പറഞ്ഞപ്പോ ഓ പടച്ചവനെ, എനിക്ക് സാധാരണ പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയാൻ പേടിയ. ഞാന് ഒരു 8 വർഷം മുമ്പ് ഒരു പ്രസംഗിച്ചു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. എത്ര സമയമുണ്ടെന്ന്? 29 കേസുണ്ട് എനിക്കിപ്പം. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളാരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? മഷറയൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് നന്നാക്കി തിരുമാറാകട്ടെ. പെണ്ണുങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പ കേസാ. ഇപ്പം എല്ലാം നിങ്ങൾക്ക് അനുകൂലമാ, നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അള്ളാഹു അലം പടച്ചവൻ നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പം നീ പറഞ്ഞാൽ നിന്റെ ഭർത്താവ് പോകും, ഇനി നീ പോണെങ്കിലോ നിനക്കും പോകണമല്ലോ, നിനക്കും സ്വർഗത്തിൽ പോകണമല്ലോ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരാണ് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളും സ്വഹാബത്തും ബനു മുസ്തലിഖ് യുദ്ധം കഴിഞ്ഞു മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞു മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധമാണ്. നബിതങ്ങൾക്ക് സഹായവുമായി ആയിഷ ബീബിയും ആ യുദ്ധത്തിൽ പോയിരുന്നു. അങ്ങനെ നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ യാത്രക്കാരാണല്ലോ, മലമൂത്ര വിസർജനമൊക്കെ നടത്തണമല്ലോ. അതുകൊണ്ട് ഒരു സ്ഥലമെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുക. അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീബിയെ പറഞ്ഞു വിടുകയാണ്, ആയിഷ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി, അവസാനം മടങ്ങി വന്നു, തന്റെ വാഹനത്തിൽ കയറുകയാണ്. നബിതങ്ങൾ കണ്ടു, സഹാബത്ത് കണ്ടു, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിൽ കയറുന്നത് എല്ലാവരും കണ്ടടോ. എന്നിട്ട് നബിതങ്ങൾ ആളുകളോട് പറഞ്ഞു പോകാറ്. അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി, ജനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നത്, തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല, തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല, ആ മാല പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ. ആരോടും പറയാതെ ഇറങ്ങി പോവുകയാ, ഒരാളോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങിപ്പോയടോ. ആയിഷ പോകുന്നത് ആരും കണ്ടില്ല. അവസാനം എല്ലാവരും മടങ്ങി വന്നു, ആയിഷ കയറുന്നത് കണ്ടതാണല്ലോ, അതുകൊണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ, നബിയും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ
അല്ലാന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും കാണുന്നില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫുവാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാറു നിബിധങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ഈ സഫുവാൻ തങ്ങൾ കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഹിജാബിട്ട ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. അവിടെ നിന്ന് സഫുവാൻ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. ഇന്നാലില്ലാ ആയിഷ ഉമ്മയോ ചാടിയിറങ്ങുകയാണ്, വാഹനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങുകയാ. ഉമ്മ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മ, ഈ സഫുവാ മുമ്പിലും നടക്കാമുമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേറെ വഴിയില്ലല്ലോ, അതാ വാഹനപ്പുറത്ത് കയറുകയാണ്. സഫുവാൻ തങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ നബി തങ്ങളും സഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തിയടോ, എല്ലാവരും ഒരുമിച്ച് കൂടി അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴാണ് സഫുവാൻ നടന്നു വരുന്നു. ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടപ്പോ ആയിഷ ബീബി ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറന്നു കൊടുക്കുകയാ. നിബിധങ്ങളോടെല്ലാം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നിബിധങ്ങൾക്ക് സമാധാനമായി. എല്ലാവരും യാത്ര തുടരാൻ നോക്കുമ്പോ മുനാഫിഖീങ്ങളുടെ നേതാക്കന്മാരിൽ പെട്ട അബ്ദുല്ലാഹിബിന് സലൂൻ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവൻ ഉണ്ടായിരുന്നു. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണല്ലോ, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാ വിഭിചാരത്തിന്റെ ആരോപണം തുടങ്ങുകയാ. വിഭിചാരാരോപണം തുടങ്ങുകയാണ്. പടച്ചവനെ, മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷയെ കുറിച്ച് അവിടെ നിന്ന് വിഭിചാരാരോപണം നടത്തുകയാണ്. കേട്ടവർ കേട്ടവർ വിശ്വസിച്ചടോ? കാരണം പറഞ്ഞത് ശത്രുക്കളല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോയവരാ. ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. നിബിധങ്ങൾക്ക് സങ്കടമായി, നിബിധങ്ങൾ ആരോടും മിണ്ടുന്നില്ല. എവിടെ നോക്കിയാലും ആയിഷ, ആയിഷ, ആയിഷ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സങ്കടമായി. നിബിധങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാണ്. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. സഹാബ, എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം എന്റെ ആയിഷാന്, എനിക്കറിയാം എന്റെ ആയിഷാന്. നിങ്ങളൊക്കെ എന്തു പറഞ്ഞാലും ലാക്കിന വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. ബീബിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച എവിടെ നോക്കിയാലും. ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ലാക്കിന് വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറ. എന്റെ ആയിഷ ഇന്നലെ വരെ എന്റെ കൂടെ ജീവിച്ചവളാ. എനിക്കറിയാം എന്റെ ഭാര്യയെ, എനിക്കറിയാം എന്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്തു പറഞ്ഞാലും എന്റെ ആയിഷാനെ എനിക്കറിയാം. കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല.
അല്ലാന്റെ റസൂല് പറഞ്ഞ ഭാര്യ, എന്റെ ഭാര്യ എനിക്കറിയാം, അവൾ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവളാ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുവോ പെങ്ങളെ, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന്, നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന് ചിന്തിച്ചു നോക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചാടരുത്. ഭാര്യ മെസ്സേജ് എഴുതി, ഫോട്ടോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, വല്ലവനായിട്ട് പ്രേമോ പ്രണയ, ഉടനെ വിളിച്ചു പറയും ഞാൻ വരുന്നതിന് മുമ്പ് ഭാര്യ കെട്ടിപ്പോക്കോളെ. എടാ എടാ, 25 കൊല്ലം 30 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഉടനെ പറയുക പൊക്കോളാൻ. ഓ, ഒരു മെസ്സേജ് എഴുതിയതിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞു വിടുന്ന ഭർത്താക്കന്മാർ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ വലിയ മലക്കാണല്ലോ അല്ലേ, പറഞ്ഞു വിടുന്ന ഭർത്താവ് വലിയ മലക്ക. ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കടോ, ഒന്ന് പൊക്കിക്കുക താത്താമാരെ, ഫോണുള്ളവരൊക്കെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ, ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും SBI ഫെഡറൽ ബാങ്ക് ഇല്ലേ, ആ ബാങ്കിൻ്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ മൊബൈലിന്. അല്ലാഹു കാക്കമാറാകട്ടെ. എടാ, ഈ മൊബൈലിന് നമ്മളിട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, ആ ലോക്കറിന് പോലും ഇല്ലടോ. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനൊരിക്കൽ വയലു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു, ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെ എന്തോ വരച്ചിട്ട് ലോക്ക്. ഇവിടെ ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലോചിക്കേ, ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്കാ. ഭാര്യ ചോദിക്ക, നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്ത, ഭർത്താവ് ചോദിക്ക ഭാര്യയോട്, നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്ത്, നിനക്കല്ലെങ്കിലും സംശയാടി, ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഓളി ചോദിക്ക, നിങ്ങൾ എന്തിനാ ഇക്ക എൻ്റെ ഫോൺ തൊട്ടത്, പടച്ചവന് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോക ഇതിനെ, ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോവാ, കാരണം വെക്കണില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്, അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറെ കാലം പറഞ്ഞു ഉസ്താദെ, മക്കള് ഗെയിം കളിക്കാതിരിക്കാനാ. കുറെ കാലം നമ്മൾ പറഞ്ഞു മക്കള് ഗെയിം കളിക്കാതിരിക്കാനാന്ന്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കള് നല്ല ഐഫോണുമായിട്ട് നടക്കണേ, കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്? അപ്പൊ നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വഴുതു പറയും വീട്ടിൽ കിടന്നിട്ട്, മറച്ചു വെക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളവരുടെ വിശ്വാസം എന്ന് പറയുന്നത്, അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണെന്തിനാ? അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ, നിങ്ങൾ സമ്മതിക്കൂല്ലേ? ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോ, ധൈര്യമായിട്ട്. നിങ്ങൾ എവിടെ പോയി കെട്ടിക്കോ, പറഞ്ഞു വിട്ടേക്കണം. കെട്ടേണ്ടവൻ കെട്ടു, ഒളിച്ചും പാത്ത് നടക്കണേ എന്തിനാ? പോയി കെട്ടട്ടെ. അല്ലാഹു ഈമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ, അല്ലാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യയ്ക്കും ഭർത്താവിനെന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമൊന്നുമില്ല. അഭിനയം സീരിയല് കണ്ടിട്ട് ഇപ്പം അഭിനയിക്കുക, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ, ഒന്ന് വഴുതു കഴിഞ്ഞ് തിരിച്ചുപോയി, വഴുതു കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നടന്ന് നടന്ന് വീടിൻ്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിൻ്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി, നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, ഇങ്ങനെ ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും, അതൊക്കെ വേറെ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൗണിലൂടെ ഇപ്പൊ ഒരു ബൈക്ക് കല്ലട ബസ് പോലെ, ഭർത്താവ് താഴെയും ഭാര്യ തലയിൽ, ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നാ പ്രേമം കെട്ടിപ്പിടിച്ചോണ്ടാ പോണെ, കണ്ടാ വിചാരിക്കും ലവ് ബേഡ്സ് ആണ്, അതൊക്കെ കള്ളത്തരം. എടോ, അല്ലാ നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോ ആരും ഇല്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
അത്രയ്ക്കും പുണ്യമാ. കയ്യിലൊന്ന് പിടിച്ചാ മതി ഭാര്യയുടെ. ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വാഴ്ത് കഴിഞ്ഞിട്ട് പോകുമ്പോ കൂട്ടുകാരന്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു, അമിന സുഖമാണോടി, മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം, അച്ചാക്കി എങ്ങനെയുണ്ട്, ഉയ്യോ എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണും പിള്ളയെ കാണുമ്പോ ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കൂ പരസ്പരം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം ആസ്വദിക്കുക, സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയൊക്കെ ഉണ്ട്, പ്രണയം ഇല്ലാന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണും പിള്ളേ, കണ്ടവന്റെ പെണ്ണും പിള്ളേ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്കുക, അയൽവാസിയല്ല. പ്രേമവും പ്രണയൊക്കെ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് നോക്കിയ എല്ലാരും പറയും സ്നേഹം കള്ളവ അഭിനയമാടോ. ഭാര്യ മരിച്ചു. ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു മൂന്നോ ഏഴോ പത്തോ ഒക്കെ കഴിഞ്ഞു. അപ്പൊ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ അള്ളാടെ തീരുമാനം, ഭാര്യ മരിച്ചു, അള്ളാ സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാ മതിയോ, ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ, ഒരു നല്ലൊരു പെണ്ണുണ്ട് ആലോചിക്കട്ടെ. അപ്പൊ ഭർത്താവ് പറയാ, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം. പിന്നെ നിങ്ങള് ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇദ്ദേഹിക്കണം. ആര് ആരാപ്പ ഇദ്ദേഹിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും, അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും, അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളടോ. ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു പിതാവ് അറ്റാക്ക് വന്നു, അദ്ദേഹം ജുമയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കറിയാം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പയുടെ വാപ്പയാ, ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പൊ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 3 ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ സഹോദരിയും മരിച്ചു, കബറടക്കി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഭാര്യ ഐസ്യുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോകും, ഞാൻ മരിക്കും, കാരണം എൻ്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ ഒരു നമ്മള് ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ, ഐസ്ക്രീം വെച്ച്, അതൊന്നുമല്ല. സ്നേഹിക്കു പെങ്ങളെ, അഭിനയൊക്കെ മാറ്റിവെക്ക്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം, അതൊക്കെ അഭിനയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ സ്നേഹിച്ച 2 പേരെ പറഞ്ഞുതരട്ടെ, സ്നേഹിക്കാൻ പഠിപ്പിച്ച 2 പേരെ പറഞ്ഞുതരട്ടെ. സമയം 11 മണിയായി, എൻ്റെ സമയം കഴിഞ്ഞു. അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം വന്നിരിക്കുമ്പോൾ നിസ്കരിക്കൽ പോലും കറാഹത്ത അല്ലേ? ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ പോലും കറാഹത്തന്ന. നിങ്ങളൊക്കെ ഭക്ഷണവും കൈ പിടിച്ചോണ്ടിരിക്കുക, വാഴുതു പറയില്ല, അപ്പൊ എന്തായിരിക്കും? അപ്പൊ 11 മണിയായി, എനിക്കൊരു 10 or 15 മിനിറ്റ് തന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാം, ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ ദുആ ചെയ്യാം. എന്തു വേണം? കുറച്ചു നേരം കൂടി ഇരിക്കുവോ? അപ്പൊ ഞാൻ പറയണോന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോ ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത്. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്, തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബി തങ്ങൾ വിവാഹം കഴിച്ചു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു.
ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിന്റെ വാതിലിന്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയെ റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്ക. കല്യാണം കഴിച്ചതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ ഇത് സിനിമ കഥയെന്നല്ല ട്ടാ, സീരിയലിലെ കഥയെന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സലാം അടക്കി സ്വീകരിച്ചു, ഭക്ഷണം എടുത്തു വെച്ചു നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോ ഖദീജ ബീബി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരി തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരി തരുവോ? അള്ളാന്റെ റസൂല് വാരി കൊടുത്തു ഖദീജ ബീബിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ, വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരി കൊടുത്തു, നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരി കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരി കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു, അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിലൊന്ന് തരവെച്ചിട്ട് കടന്നോട്ടെ നബിയെ? നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അള്ളാന്റെ റസൂല് ഖദീജ ബീബിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ, നിങ്ങളോ വാപ്പാ, വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി, നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറള്ള കാക്കുമാറാകട്ടെ. എങ്ങനെ നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്ക. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള്, മക്കള്, മക്കള് മക്കളെ കെട്ടിയവന്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങൾ, എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എന്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണെന്ന് വടിച്ചളയാൻ അങ്ങനല്ല. നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല, തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്തായി ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു, വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാ, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും എന്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീവി പറയുന്നു, യാ റസൂലല്ലാ, അല്ലാന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാന്റെ റസൂലങ്ങ് വാപൊത്തി പിടിച്ചടോ ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ. ഖദീജ പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ.
ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കു പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നിബിധങ്ങളെക്കാല് 15 ദിവസമല്ല, 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനെക്കാല് 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിധങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നിബിധങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നിബിധങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗത്തിലൊരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, ഖദീജ പരാതിയില്ല, ഖദീജ പരാതിയില്ല, ഖദീജ എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരൂപത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെ കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ച് പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, മൂന്നാഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ, എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാറ്. വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാറ്. എന്നെ കുളിപ്പിക്കുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന് പടച്ചവനെ രണ്ടാമത്തെ ആഗ്രഹമെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാണ്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാള് വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ചു പൊതിയണേ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസീയത്ത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്,
നിങ്ങള് വേണം എന്റെ മയ്യത്ത് കബറിലിറക്കി വെക്കാൻ, നിങ്ങള് വേണം എന്റെ ജനാസ കബറിലിറക്കി വെക്കാൻ, നിങ്ങള് വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അല്ലാഹുവിന്റെ റസൂല പെടന്ന് സമ്മതിക്കുകയാ. ഹദീജ ബീവി റളിയല്ലാഹു തആല ലോകത്തോട് വിട പറഞ്ഞു, നിബിധങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്, ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം. അല്ലാഹുവിന്റെ റസൂല് തന്നെ ഹദീജയുടെ ജനാസ കുളിപ്പിച്ചു, നിബിധങ്ങളുടെ കണ്ണ് നിറഞ്ഞു വിഴുകുന്നുണ്ട്. അല്ലാഹുവേ, കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ശാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ, തന്റെ ഹദീജയുടെ കഫം തുണിക്ക് കത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നിബിധങ്ങള് കബറിനകത്തിറങ്ങി, ഹദീജ ബീബി റളിയല്ലാഹു തആലാൻഹയുടെ ജനാസ താങ്ങി കബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ. നിബിധങ്ങൾ അവിടെ നിന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നിബിധങ്ങളുടെ കണ്ണുനീര് കാരണം ഹദീജയുടെ കഫം തുണി പോലും നനഞ്ഞടോ. റബ്ബേ, അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് ഹദീജാന വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണേ. നിബിധങ്ങളും മറന്നില്ല, നിബിധങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അല്ലാഹുവിന്റെ റസൂൽ ഹദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നിബിധങ്ങൾക്ക്. നിബിധങ്ങള് ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോ നിബിധങ്ങള് പറയും, എന്റെ ഹദീജ അങ്ങനെയാ, എന്റെ ഹദീജ ഇങ്ങനെയാ. അല്ലാഹുവിന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരോട് ഹദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീബിക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീബി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ല. അല്ലാഹുവിന്റെ റസൂല് കരഞ്ഞു, പെങ്ങളെ, തന്റെ ഹദീജാനെ കിളവിയെന്ന് വിളിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന് സഹിക്കാതെ കരയുകയാ. നിബിധങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഹദീജയെ പോലെയാകില്ല, ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാൽ. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ്, മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ. നാളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅത്തു ഖൈറാ വജബത്തു ലഹുൽ ജന്നാ. സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ? അവന്റെ മരണത്തിന് ശേഷം അല്ലാടെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാനൊരു കൂട്ടുകാരൻ വേണേ. പെങ്ങളെ, ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. എന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പ ചോദിച്ചാലും ആയിരം നാവായിരിക്കണം, എന്റെ ഇക്ക, എന്റെ ഇക്ക, എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും, അല്ലാഹുവിനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ, അല്ലാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമയം 11:15 അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും ഭക്ഷണവുമായിട്ടിരിക്കുക, അൽഹംദുലില്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, സമയം താമസിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാ. പറഞ്ഞതും കേട്ടതും അല്ലാഹു ഒരു സ്വാലിഹായ അമലായ അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഇനി ആയുസ്സും ആരോഗ്യവും ഭാഗ്യവും ഉണ്ടെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് അടുത്ത കൊല്ലം ഒരുമിച്ച് കൂടാം, ഇതിന്റെ ബാലൻസ് പഠിക്കാം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് ഉസ്താദന്മാരും പണ്ഡിതന്മാരും ഒരുപാട് പ്രായമുള്ള ഉപ്പമാരും ഉമ്മമാരും ഇവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് വാഴ്ന്ന് പറയാനൊന്നും അറിയില്ല, ഞാനൊരു മുത്തായല്ലിമ. ഇതൊന്നും എഴുതി വെച്ചിട്ട് പറയുന്നതല്ല. അല്ലാഹു ചെയ്ത ഒരു ന്യാമത്ത് അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ, അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ. അപ്പോൾ ഇത്തിരി പക്വത കുറവുണ്ട്, വയസ്സുണ്ടെങ്കിലും പക്വത ഇത്തിരി കുറവാണ്. അതുകൊണ്ട് ആരുടെയെങ്കിലും മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ സംസാരത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെട്ടേക്കണം. അല്ലാഹു പൊരുത്തരുമാറാകട്ടെ, അല്ലാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ?
പൊരുത്തപ്പെടൂലേ? ഇൻഷാല്ലാ എന്ന് പറഞ്ഞാൽ നോക്കാൻ സിറാജ എന്നതിന് അർത്ഥം. പൊരുത്തം തരുമോ എന്ന് ചോദിക്കുമ്പോൾ നോക്കാന്നാണോ പറയുന്നത്? അല്ലപ്പ, പൊരുത്തപ്പെട്ടേക്കണം. അള്ളാഹു പൊരുത്തരുമാറാകട്ടെ, അള്ളാഹു പൊരുത്തരുമാറാകട്ടെ. പൊരുത്തപ്പെടൂലേ? അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ദുആ ചെയ്യാം. പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ അനസുമോലെ? ആ അൽഹംദുലില്ലാ, നല്ല ലക്ഷ്യത്തോടു കൂടി അൽഹംദുലില്ലാ ഒരു അക്കാദമിയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തുടക്കം കുറിച്ചിട്ടുണ്ട്. അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ, അള്ളാഹു വിജയിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നമുക്കൊക്കെ നല്ല മരണം തരുമാറാകട്ടെ. നല്ല മരണം വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കുക. ഞാൻ നിർത്താ, കഴിഞ്ഞു. അള്ളാഹു ആരെല്ലാം കൈപൊക്കിയോ എല്ലാവർക്കും നീ നല്ല മരണം കൊടുക്കണേ അല്ലാ. ഷഹീദിൻ്റെ കൂലി കിട്ടുന്ന മരണം കൊടുക്കണേ അല്ലാ. ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച ദിവസം മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാ. ആ കൈപൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. കൈപൊക്കാത്തവനെ പൈസ ഒന്നും ചോദിച്ചില്ല, ഒന്നുകൂടെ കൈപൊക്കിക്കേ. അൽഹംദുലില്ലാ, അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. നല്ല മരണം വേണോ? വേണോ വേണ്ടേ? വേണം. എന്ത് ചെയ്തട്ടാ? എല്ലാവർക്കും നല്ല മരണം വേണം. എന്ത് ചെയ്തിട്ട് ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ ആയിരം നന്മ ഒന്നും വേണ്ട, ഒരെണ്ണമെങ്കിലും ചെയ്യണോ? പറ, ഒരെണ്ണമെങ്കിലും ചെയ്യണോ? പറ, വേണോ വേണ്ടേ? ഒരു നന്മയെങ്കിലും ചെയ്യണോ? നിങ്ങൾ ചെയ്ത നന്മ എന്താ? നിസ്കരിക്കില്ലേ? നിസ്കരിക്കില്ലേ? ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോ ഇന്ന ആഴത്തേനെയും കുലുഹു അല്ലൈ. നാലു പേര് കാണാനുണ്ടെങ്കിൽ ഏറ്റവും വലിയ സൂറത്ത് നിസ്കരിക്കും അല്ലേ? എന്താ വാപ്പ ക്ഷീണിച്ചേ? ഏ, 3 മണിക്ക് എഴുന്നേറ്റാ പിന്നെ സുബഹി വരെ ഉറങ്ങത്തില്ല ഉസ്താദെ. കാരണം നീ തഹജ്ജ് നിസ്കരിക്കുന്നവനാണെന്ന് 4 പേര് അറിയണം. ഉമ്മാനോട് ചോദിക്കുക, എന്താ ഉമ്മ ക്ഷീണിച്ചേ, എന്താ മുഖമൊക്കെ? തിങ്കളും വ്യാഴവും നോമ്പാമിന് എപ്പോഴും അല്ലേ, പോയി ചെയ്ത നന്മയൊക്കെ പോയി. നമ്മൾ ഏത് നന്മ ചെയ്താലും ഇങ്ങനെ തന്നെ വാട്സപ്പിലൊക്കെ ഇടുവോ, പേര് വിളിച്ചു പറയോ, എങ്കിൽ പൈസ തരാം, അല്ലെങ്കിൽ വീടിന്റെ പടി പോലും കയറ്റില്ല. 1995 ഹജ്ജിന് പോയപ്പോ അങ്ങനെ ആയിരുന്നു, 2000 പോയപ്പോ ഇങ്ങനെ. ഇങ്ങനെ 3-4 ഹജ്ജ് ചെയ്തിട്ടുണ്ടെന്ന് നാട്ടുകാരോട് പറയണം. ഇടും നമ്മൾ ചെയ്ത നന്മയൊന്നും അള്ളാഹ് കണ്ടിട്ടില്ല, നാട്ടുകാരെ കണ്ടിട്ടുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ ഒരാൾക്കൊരു നല്ല മരണം കിട്ടണമെങ്കിൽ ഒരു നന്മയെങ്കിലും ചെയ്യണം. അല്ലാതെ എങ്ങനെയാ നമുക്ക് നല്ല മരണം കിട്ടുക? എന്ത് ധൈര്യത്തിലാണോ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നത്? എപ്പോ വേണമെങ്കിലും മരിച്ചൂടെ നമ്മള്? ഈ വാഴു പറയണ ഞാന് ഇന്നിത് തീർക്കുമെന്ന് പറയാൻ പോലും എനിക്കറിയോ? നിന്ന് നിപ്പിന് വീണു പോകാം. അള്ളാഹു നമുക്ക് നല്ല മരണം തരുമാറാകട്ടെ. മനുഷ്യന്റെ കാര്യം ഇത്രയേ ഉള്ളൂ സഹോദര. നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് മഹാനായ നബിയ്യനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ മരിക്കുന്നതിന്റെ തലേ ദിവസം നബിതങ്ങൾ ഇങ്ങനെ രോഗിയാ, പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല കൈ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് കുറച്ച് ദിർഹം ഇരിക്കുന്നുണ്ട്, അപ്പോഴാ ഓർമ്മ ഒന്ന് എടുത്തുകൊണ്ട് വരാൻ. ഓടിച്ചെന്ന് ആയിഷ ബീബി കൊണ്ടുവന്ന് നബിതങ്ങളുടെ കയ്യിൽ കൊടുത്തു. അല്ലാന്റെ റസൂൽ കരയാൻ തുടങ്ങി. എന്തേ നബിയെ കരയണേ? ഇതെന്റെ കയ്യിൽ ഇരിക്കുന്ന സമയത്ത് ഞാൻ മരിച്ച അള്ളാഹിനോട് എന്തു പറയാ? ആയിഷ പേടിച്ചിട്ട്, നീ ഇത് ആർക്കെങ്കിലും പാപങ്ങൾക്ക് കൊണ്ടുവിടും, പെട്ടെന്ന് കൊണ്ടുവിട്. ആയിഷ ബീബി കൊണ്ട് സദക്ക കൊടുത്തിടോ. ഈ നബിതങ്ങൾ മരിക്കുന്ന സമയത്ത് അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ വന്നു. ആ നബിതങ്ങളുടെ റൂഹ് അങ്ങട്ട് പിടിക്കാൻ തുടങ്ങുമ്പോ നബിതങ്ങൾ കരയാൻ തുടങ്ങി. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ കരയാൻ തുടങ്ങി. നബിതങ്ങൾ തന്നെ ചോദിച്ചു, അസ്റായിലെ ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്ക് വേദനിക്കുന്നു അസ്റായിൽ, ഒന്ന് പതുക്കെ പിടിക്കോ, എനിക്കറിയില്ല നബിയെ ഇതിനെക്കാളും മയമായി പിടിക്കാൻ. ഇവിടെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേക്കും കിടക്കും, തിരിഞ്ഞും മറിഞ്ഞും കിടക്കും, വേദന സഹിക്കാൻ പറ്റാതെ. അവസാനം അടുത്തു വെച്ചിരുന്ന പാത്രത്തിനകത്ത് നിന്ന് വെള്ളം കോരിയിട്ട് നബിതങ്ങൾ മുഖത്തൊഴിച്ചു, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെ. അള്ളാഹിന്റെ റസൂൽ ആയിഷ ബീബിയോട് പറഞ്ഞു, ഇന്നലിൽ മൗത്തില സക്കറ, മരണത്തിന് വല്ലാത്ത വേദനയാ. ഞാനും നിങ്ങളും കോഴിക്കടയിൽ പോകും, കോഴി ഇങ്ങനെ അറുത്തിട്ട് ഇങ്ങനെ ഇടുമ്പോ അതിങ്ങനെ പെടയും, ചിറകിട്ടടിച്ച്, കാലിട്ടടിച്ച്, തലയിട്ടടിച്ച്, തുള്ളിച്ചാടും, നോക്കി നിൽക്കും ഇങ്ങനെ. പെരുന്നാളിന് ഉലഹിയത്ത് ഇറക്കുമ്പോ, നേർച്ചയ്ക്ക് മൃഗത്ത് ഇറക്കുമ്പോ ഇങ്ങനെ കാലും കൈ വിട്ട് അടഞ്ഞ് അടിച്ചടിച്ചു, പെടഞ്ഞു 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 പെടഞ്ഞ് അവസാനം ഇങ്ങനെ റൂഹ് പോകുന്നത് നോക്കി നിൽക്കും. പക്ഷെ നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതുപോലെ ഒരു മരണം നമുക്കും വരുമെന്ന്? എടോ, മരണത്തിന്റെ വേദന താങ്ങാൻ പറ്റാതെയല്ലേ ഈ കോഴി ചാടണേ, തലയിട്ടടിക്കണേ, ചിറകിട്ടടിക്കുന്നേ?
അല്ലാഹു അലം, ആ കോഴിയോട് കാണിച്ച കരുണ പോലും അല്ലാഹ് നമ്മളോട് കാണിക്കില്ല. ഉമ്മ പറയുന്നത് പ്രസവത്തിന് മരണവേദന എന്ന, ആരാ ഉമ്മ പറഞ്ഞേ? ഉമ്മ ഒരിക്കലും പ്രസവത്തിന് മരണവേദനയില്ല. കാരണം മരണവേദനയുടെ ഒരു അംശമേ പ്രസവവേദനയ്ക്കുള്ളൂ. അത് സുഖപ്രസവം എന്നല്ലേ പറയുക? അല്ലെ, ചില പെണ്ണുങ്ങൾക്ക് പ്രസവിക്കുന്നത് തന്നെ ഒരു സന്തോഷമാണ്. പോട്ടെ, നീ പ്രസവിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറും രണ്ടോ മൂന്നോ നേഴ്സുമാരും നിന്റെ കൈയും കാലും പിടിച്ചു വെച്ചു അല്ലേ, ഇത്രയല്ലേ ഉള്ളൂ. എന്നാൽ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 70,000. റൂഹ് പിടിക്കുന്ന സമയം 70,000 മലക്കുകൾ നമ്മുടെ കൈയും കാലും പിടിച്ചു വെക്കും. അത്രയ്ക്ക് വേദനയാ മരണത്തിന്. അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ, അള്ളാഹു എളുപ്പമാക്കി തരുമാറാകട്ടെ. ആ സമയത്ത് വേണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് സ്വർഗം കണ്ടു മരിക്കാൻ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നിങ്ങൾ ഇപ്പം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. എടോ, മരിക്കുന്നതിന് മുമ്പ് ഒരു നന്മ ചെയ്യണം. നീ മരിച്ച നിന്റെ കടം പോലും നിന്റെ മക്കൾ വിട്ടൂല. നിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയോ മക്കൾക്ക്? ഇരിക്കണ കാക്കാമാര് ഉമ്മമാര് ചിന്തിക്ക്, നിങ്ങളോട് ചോദ്യം, ഞാൻ മരിച്ച കുളിപ്പിക്കുമോ? ഓക്കെ, അറിയില്ല. മയ്യത്ത് നിസ്കരിക്കാൻ പോലും അറിയില്ല. ഖബറിന്റെ ചാരത്ത് പോകത്തില്ലടോ. കാലഘട്ടം അങ്ങനെ ആയിപ്പോയി. ഖബറിന്റെ ചാരത്ത് പോലും പോകാൻ സമയമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച ആയുസ് കളയാതെ, മക്കളിൽ പ്രതീക്ഷ വെക്കാതെ, നമുക്ക് വേണ്ടിയുള്ളത് നമ്മൾ തന്നെ ചെയ്തു വെക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ ആര് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് നിങ്ങളുടെ കയ്യെ പിടിച്ചിട്ട് പറയും, ഉപ്പാ ഞാൻ വാങ്ങിത്തരാ സ്വർഗം. ഉമ്മ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരാ സ്വർഗം. നീ ആരാടാ? ഉമ്മ ചോദിക്ക, നീ ആരാ മോനെ? നീ ഞാനും തമ്മിലുള്ള ബന്ധം എന്താ? എന്റെ ഉപ്പായും എന്റെ ഉമ്മായും എന്റെ മക്കളും എന്റെ ഭർത്താവും എന്റെ കൂടെ പുറപ്പും ഞാൻ അവർക്ക് വേണ്ടിയാ ജീവിച്ചേ. അവര് പോലും എന്റെ കൈപിടിക്കാത്ത ദിവസം എന്നെ കൊണ്ടുപോകാൻ നീ ആരാ? നീ ആരാ എന്നെ കൊണ്ടുപോകാൻ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കൈപിടിക്കാൻ ഒരു മകനെ നമുക്കുണ്ടാക്കി വെക്കാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അൽഹംദുലില്ല, നിങ്ങളുടെ നാട്ടിൽ ഒരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാ. ഞാൻ പറയുന്നത്, ഈ നാട്ടിൽ ഹാഫുലീങ്ങളായ മക്കൾ ഉണ്ടാകണം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഹാഫുലീങ്ങൾ, ഖുർആൻ ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്ന മക്കൾ എന്തൊരു ഭാഗ്യമാണെന്നറിയോ? ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോ ഒരു ഹാഫുല് വേണം മയ്യത്ത് നിസ്കരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഈ നാട്ടുകാർ എത്ര വലിയ ഭാഗ്യവാന്മാരുന്നു. ഒരു ജനാസ കൊണ്ടുവെക്കുമ്പോ ഒരു ഹിഫുദ് പഠിക്കുന്ന, ഒരു ഖുർആൻ പഠിക്കുന്ന ഒരു മകൻ, അവന്റെ പുണ്യം എന്തെന്നറിയോ? അവൻ പള്ളിപ്പറമ്പിൽ വെറുതെ ഇറങ്ങിപ്പോയാ മതി, ഖബറാളി രക്ഷപ്പെട്ടു. ചുമ്മാതെ അവന്റെ ആരുമില്ല, അവന്റെ ആരും പള്ളിപ്പറമ്പിൽ കിടക്കുന്നില്ല. അവൻ ചുമ്മാതെ ഒന്ന് പള്ളിപ്പറമ്പിലേക്ക് ഇറങ്ങിപ്പോയാൽ ഖബറാളികളുടെ ശിക്ഷ അള്ളാഹു നിർത്തിവെക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്രത്തോളം പുണ്യമുണ്ടോ ഒരു ഹാഫിലിന്, ഒരു മുത്തഅല്ലിമിന്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ നാട്ടിൽ അൽഹംദുലില്ല ബഹുമാനായ ഉസ്താദന്മാരോട് ഞാൻ പറയുന്നു, പ്രത്യേകിച്ച് അനസ് മൗലവിയൊക്കെ, നിങ്ങളുടെ നാട്ടിൽ ഒരു ഹിഫുദ് ഖുർആൻ പഠിക്കുന്ന ഒരു സ്ഥാപനം തുടങ്ങണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആരാപ്പോ ഇതിന്റെ നേതൃത്വം? ആരാ? അൽഹംദുലില്ല, ഇവിടെ വേറെ സ്ഥാപനം വല്ല ഉണ്ടോ? ഒരു ഹിഫുദ് പഠിക്കുന്ന സ്ഥാപനം നിങ്ങളുടെ മഹല്ലിലിടോ. ഉമ്മമാരെ ഒരാളെ റെഡിയാക്കണേ. ഉമ്മ, നിന്റെ മക്കളിൽ ഒരാളെയെങ്കിലും നീ ഹാഫിളാക്ക്. ഞാൻ ബഹുമാനായ അനസ് മൗലവിയുടെ മക്കളെ കണ്ടപ്പോ നിങ്ങളുടെയൊക്കെ ആഗ്രഹം എന്തെന്നറിയോ? ഞങ്ങളുടെ മക്കളെ ഹാഫിളാക്കണമെന്ന്. ഇതിന്റെ പുണ്യം നിങ്ങൾക്ക് അറിയാനിട്ടാ. ഞാൻ സിയാറത്തിന് പോയതാ. ഞാൻ ഖബർ സിയാറത്തിന് പോകുമ്പോ ഞാൻ എപ്പോഴാ മനസ്സിലാക്കണത്, ഒരു ഉമ്മ ഗേറ്റിന്റെ ഭാഗത്ത് നിൽക്കുന്നുണ്ട്, ഉസ്താദെ എന്റെ മോൻ സിയാറത്തിന് പോയിട്ടുണ്ട്, കോളേജിൽ പോകാൻ സമയമായി, എളുപ്പം വരാൻ പറയാൻ. ഞാൻ പള്ളിപ്പറമ്പിൽ പോയി നോക്കി, ആരെയും കാണാനില്ല. ഞാൻ തിരിച്ചിറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇത്ത അവിടെ ആരുമില്ല. ഇല്ല ഉസ്താദെ, എന്റെ മോനുണ്ട്, അവൻ ഖുർആൻ പഠിക്കുക, ഹാഫിദിനെ പഠിക്കുക, 10-17 ജുസുവായി, ബസ് വരാൻ സമയമായി ഉസ്താദെ, എന്റെ മോൻ സിയാറത്തിന് പോയതാ, വാപ്പാനോട് സലാം പറയാൻ പോയതാ, ഒന്ന് പറഞ്ഞുവിട്. ഞാൻ രണ്ടാമതും പള്ളിപ്പറമ്പിലൂടെ നടന്നു പോകുമ്പോ ഒരു ഖബറിന്റെ ചാരത്തൊരു 10-11 വയസ്സുള്ള ഒരു മകൻ ഇരുന്ന് ദുആ ചെയ്യുന്നു. ഞാൻ പോയിട്ട് പറഞ്ഞു, മോനെ നിന്റെ ഉമ്മ വിളിക്കുന്നു പെട്ടെന്ന് പോകാൻ. എന്നോട് കണ്ടപ്പോ പറഞ്ഞു, ഉസ്താദെ എന്റെ വാപ്പാക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യൂ. അങ്ങനെ ഞാനൊരു ഫാത്തിഹ ഓതി. ദുആ ചെയ്യാൻ സമയമായപ്പോ ഞാൻ അവനോട് പറഞ്ഞു, നീ ദുആ ചെയ്യടാ, ഞാൻ ഇല്ല ഉസ്താദെ, നിങ്ങൾ ദുആ ചെയ്യും. ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങി, അവൻ കരയാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, അല്ലാ
ഈ പൊന്നുമോന്റെ ആപ്പാടെ കബറ് നീ സ്വർഗമാക്കണേ അല്ല. ആ മോൻ കരഞ്ഞോണ്ട് അങ്ങ് താഴെ വീണടോ, അവനങ്ങിട്ട് കരയ. എനിക്ക് പേടിയായി ഇവൻ മരിച്ചു പോകുന്നു. കാരണം ഈ കുഞ്ഞുങ്ങൾ കരയുമ്പോ ശ്വാസം കിട്ടൂല. ആ മോനിങ്ങനെ ഏങ്ങി ഏങ്ങി കര, എന്ത് പറഞ്ഞിട്ട് കരച്ച് നിർത്തുന്നില്ല. ഞാൻ പറഞ്ഞു, മോനെ നീ കരഞ്ഞ നിന്റെ വാപ്പയും ഖബറിനകത്ത് കിടന്ന് കരയും. ഉപ്പ കണ്ടോണ്ട് കിടക്ക കരയല്ലേ. അപ്പം ചോദിച്ചു, എന്റെ ഉപ്പ കരയോ? കരയും. എന്നാ ഞാൻ കരയില്ല ഉസ്താദേ. അവസാനം വാപ്പാടെ ഖബറിന്റെ ചാരത്ത് നിന്നിട്ടവൻ പറയാ, ഉപ്പാ 10-17 ജുസുവായി, എനിക്ക് ഹാഫിളാകാൻ വേണ്ടി എന്റെ ഉപ്പ ദുആ ചെയ്യണേ. എന്റെ ഉപ്പച്ചി എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. എനിക്ക് ഉപ്പാനെ സ്വർഗത്തിൽ കൊണ്ടുപോകണം. നമുക്കിങ്ങനെ ഒരു മകനുണ്ടോ സഹോദര? ഇങ്ങനെ ഒരു മകൻ മകൾ നമുക്കുണ്ടോ? നമ്മൾ ആലോചിച്ചു നോക്ക്. അള്ളാഹു നമ്മുടെ നിന്ന് മക്കളിൽ നിന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നും മൊബൈലും ആയിട്ട് ജീവിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, നന്ദു പ്രസവിച്ച മാത്രം പോരാ, ഉപകാരപ്പെടണം. അതുകൊണ്ട് അൽഹംദുലില്ലാ, നിങ്ങളുടെ നാട്ടിൽ അള്ളാഹു ഒരുപാട് നിഅമത്ത് ചെയ്തു. മഹാന്മാരൊക്കെ ഉള്ള നാടാണ്. അള്ളാഹു അവരുടെയൊക്കെ സംരക്ഷണം നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഒരു 10 കുട്ടികളെയെങ്കിലും ഇൻഷാ അള്ളാഹ് നിങ്ങളുടെ നാട്ടിൽ നിർത്തി ഹിഫ്ളു പഠിപ്പിക്കണം, ഹാഫുലിങ്ങളാക്കണം. ഒരു ഹാഫിളെങ്കിലും നിങ്ങളുടെ നാട്ടിലുണ്ടാകണം. നിങ്ങളുടെ ജനാസ കൊണ്ടുവരുമ്പോൾ നിസ്കാരത്തിന് ഒരു ഹാഫിള് വരണം. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകണം. അള്ളാഹു നമ്മുടെ മക്കളെ ഹാഫിളിങ്ങളാക്കി തരുമാറാകട്ടെ. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ഇൻഷാല്ലാ പറ നമ്മുടെ മക്കളെ ഹാഫിളിങ്ങളാക്കണം. അതിന് നിങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും, നിങ്ങളെ കൊണ്ട് എന്ത് സഹായമാണോ ചെയ്യാൻ കഴിയുന്നത്, വലിയ പൈസ ഒന്നും ഇല്ലടോ. പാപ്പ നിനക്ക് ആകാൻ പറ്റിയില്ല, നിന്റെ മക്കളെ ആക്കാൻ പറ്റിയില്ല. പാപ്പ നിന്റെ കൊച്ചുമക്കളെ പോലും ആക്കാൻ പറ്റിയില്ലെങ്കിലും നിനക്കൊന്നിനെ വളർത്താനെങ്കിലും പറ്റുമല്ലോ. ഒരു ഹിഫ്ളു പഠിക്കുന്ന ഒരു മകനെ ഒന്ന് ഏറ്റെടുക്കാനെങ്കിലും പറ്റുമല്ലോ. ഞാൻ ചിന്തിക്കുന്നത്, ഒരു കുട്ടിക്ക് ഒരു കൊല്ലത്തേക്ക് കൂടി പോയൊരു 25,000 രൂപ അത്രേ ഉള്ളൂ. ഒരു കുട്ടിക്ക് ഒരു വർഷം ലെൻസ് പോലെ അത്രല്ലേ ഉള്ളൂ. 25,000 രൂപയാണ് അവന്റെ ഭക്ഷണത്തിന്റെ പൈസ, വേറൊന്നുമില്ല. ഞാൻ പറയുന്നത്, ഒരു കുട്ടി ഹാഫിളാകാൻ 3 വർഷം എടുക്കും. 1,00,000 രൂപ ചെലവാകും, അത്രേ ഉള്ളൂ. 3-3.5 കൊല്ലം കൊണ്ട് ഒരു കുട്ടി ഹാഫിളാകാൻ ആകെ ചെലവാകുന്ന കാശ് 1,00,000 രൂപ. ആ 1,00,000 രൂപ കൊടുത്തിട്ട് ഒരു ഹാഫിളിനെ നീ ഏറ്റെടുക്ക്. ഖുർആൻ ചുമക്കുന്നവൻ അവനെ തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണം ഉപ്പ. അറിയാൻക്ക് സൂക്ഷ്മതയുടെ പറഞ്ഞ, ഒരു ഖുർആൻ മുഴുവനും പഠിച്ച ഒരാളെ തൊടണമെങ്കിൽ ഒന്നുകൊടുക്കണമെന്നാ. മണ്ണ് തിന്നൂല, എത്ര കൊല്ലം കഴിഞ്ഞാലും അതുപോലെ കിടക്കും. എത്ര വർഷം കഴിഞ്ഞാലും അവന്റെ ശരീരം മണ്ണ് തിന്നൂല. ഉമ്മ, നിന്റെ പൊന്നുമോൻ അത്രയ്ക്കും മഹത്വമുള്ളവനാ. അല്ലാഹു നമ്മുടെ മക്കളെ ഹാഫിളിങ്ങളാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അള്ളാ, ഞാൻ ആരോടും പറഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ ചോദിച്ചാൽ തരണമെന്ന് ഇവരെന്നോട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് പോലുമില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയുക, നിങ്ങളുടെ നാട്ടിൽ ഇവരൊരു ഹിഫ്ളുൽ ഖുർആൻ സ്ഥാപനം തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു മോനെ നിങ്ങൾ ആരെങ്കിലും ഏറ്റെടുക്കും ഉസ്താദെ, അവന് 1 കൊല്ലം ഞാൻ കൊടുക്കാം ഭക്ഷണം. 25,000 രൂപ പല പല സമയങ്ങളിലായി നിങ്ങൾ വിചാരിച്ച ഒരു മോനെ കൊടുക്കാൻ കഴിയും. നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഉസ്താദെ അങ്ങനെ തുടങ്ങുകയാണെങ്കിൽ ഒരു മോനെ എനിക്ക് വേണം. ഇൻഷാ അള്ളാ അവന്റെ ഭക്ഷണം ഞാൻ കൊടുക്കാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഒന്ന് കൈവക്കടും. ആരെങ്കിലും ഒരാൾ ഇൻഷാ അള്ളാ, ഒരു ഉസ്താദ് തുടക്കി അവിടെ ഒരു ചങ്ങാതി, രണ്ടു പേര്, വേറെ ആരെങ്കിലും ഉണ്ടാ? ഈ ലൈറ്റ് ഉള്ളത് കാരണം എനിക്ക് കാണുന്നില്ല. ആരെങ്കിലും ഉണ്ടാ? രണ്ടു പേര്, ആരെങ്കിലും ഉണ്ടാ? രണ്ട് സഹോദരങ്ങൾ, ഒരാൾ കൂടെ എനിക്ക് വേണം. ആരാ ഉള്ളേ? ആരാ ഉള്ളേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചവനെ, രണ്ടു പേര് റബ്ബേ ആരാണെന്ന് എനിക്കറിയില്ല, അവരുടെ മനസ്സ് എനിക്കറിയില്ല, അവരുടെ കുടുംബം എനിക്കറിയില്ല, നീയാണ് തിരഞ്ഞെടുത്തത്, സ്വീകരിക്കണേ അല്ലാ, അഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ, അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത ഒരു രോഗവും നീ കൊടുക്കല്ലേ അല്ലാ. ഖുർആൻ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന വിഭാഗത്തിൽ പെടുത്തണേ അല്ലാ. രണ്ടു പേര്, ആരെങ്കിലും ഒരാളോടുണ്ടോ? ഒരാൾ കൂടെ ഇൻഷാ അല്ലാ, ഒരു സഹോദരൻ കൂടെ അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. എന്റെ ഉമ്മച്ചിമാർ ആരെങ്കിലും ഉണ്ടോ? ഒരു ഹാഫിളിനെ ഉസ്താദ് എനിക്ക് വേണം. നിന്റെ കയ്യിൽ കിടക്കണ ഒരു ഒരു വളയുടെ പൈസയുടെ പകുതിയുള്ള ഒരു പവന് 55,000 രൂപ നിന്റെ കയ്യിൽ കിടക്കുന്ന ഒരൽപ്പം ഇൻഷാ അല്ലാ ആരെങ്കിലും ഒരാൾ. ഇത്ര ഉമ്മമാരിൽ
ഉസ്താദെ ഒരു ഹാഫിളിനെ എനിക്ക് വേണം, ആ മോന്റെ ഭക്ഷണത്തിന്റെ പൈസ ഞാൻ കൊടുക്കാം, തുടങ്ങിയിട്ടില്ല, ഇനി തുടങ്ങിയാൽ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഉമ്മ കൈവക്കിക്കേ, ഇത്ര എണ്ണ ഇരുന്നിട്ട് ഒന്നുപോലും ഇല്ല. ഇൻഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, അതൊക്കെ അല്ലല്ലോ. ആരെങ്കിലും ഉണ്ടോ? മൂന്ന്.